ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയേയും ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹിയെയും മലയാളികൾക്ക് നന്നായിട്ടറിയാം ഉമ്മൻചാണ്ടിയോടൊപ്പം മുപ്പത്തിയെട്ട് വർഷം വളയം പിടിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം ഡ്രൈവർ കെ ഗോപി മറനാടനോട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടിയ അനുഭവങ്ങൾ പങ്കുവച്ചു വീട്ടിൽ പാതിരാത്രി എത്തി ഡ്രൈവറായ തനിക്ക് കഞ്ഞിവിളമ്പി തന്നതിന്റെയും തനിക്കുറങ്ങാനായി കിടക്ക സ്വന്തം കൈകൊണ്ട് ഒരുക്കിയതിൻ്റെയും ഓർമ്മകളാണ് മുപ്പത്തിയെട്ട് വർഷം ഉമ്മൻചാണ്ടിയോടൊപ്പം ഉണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഡ്രൈവർ കെ ഗോപി മറന്നാടനോട് പങ്കുവെച്ചത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നപ്പോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആദ്യമായി നാലിൻ്റെ അന്ന് തിരിച്ചു തോന്നും അതായത് കോട്ടയത്തൊന്നും തിരികെ വേണ്ടത് തോന്നും വന്നപ്പം വരണ ഗോപി അന്ന് വന്നപ്പോൾ രണ്ട് മണിയായി രാത്രി ഓ സാറ് വരണ ഗോപി ഇനിയിപ്പോൾ രാത്രി ഇപ്പോൾ ഈ വീട്ടുകാരാ ബുദ്ധിമുട്ടിക്കണോ സാറിന് എനിക്കൊരിതുണ്ട് റെസ്റ്റ് ഹൗസിൽ പോയാലും വിളക്കാറായി ഒക്കെ പറയണെങ്കിൽ അവർ അവരെ നമ്മളോരൊക്കെ പോയി ഇപ്പം അവർക്കട്ടെ ഇങ്ങനൊരു സ്വഭാവം സാറിനുണ്ട് അപ്പോൾ അത് അന്ന് എൻ്റെ പറഞ്ഞിങ്ങനെ പോണോ ഞാൻ പറഞ്ഞാൽ വേണ്ട സാർ ഞാൻ ഇവിടെ കിടന്നോളാം ആ എന്നാൽ കഞ്ഞി കുടിക്കാം അപ്പം കഞ്ഞി കുടിക്കാൻ ഞാൻ ആദ്യം ഒരാൾത്തോട്ട് കയറി കയറി ഇപ്പം കഞ്ഞി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീട്ടിൽ ആ അപ്പം അന്ന് ചേച്ചി രണ്ടാമത്തെ നിലയിലാണ് കിടക്കുന്നത് എല്ലാവരും അപ്പോൾ സാറ് എന്നെ അവിടെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാറ് തന്നെ വിളമ്പി ഗോപി കഴിക്കും അതായത് സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ ഡൈനിങ് ടേബിളിൽ താങ്കളെ വിളിച്ചെടുത്തതാണ് ആ എഴുത്ത അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കുന്ന എന്ന് പറഞ്ഞ് ഞാൻ ഈ പ്ലേറ്റ് ഒഴിഞ്ഞെടുത്തു അപ്പോൾ എൻ്റെ കേട്ട് ഗോപി ഇത് ഇവിടെ കണ്ടുപോകണു അല്ലേ ഞാൻ കഴിക്കാം സാറ് സാറ് കഴിക്കും ഞാൻ കഴിച്ചോളാം അല്ല അങ്ങനെ പറഞ്ഞില്ലേ ഞാൻ കഴിക്കാം സാർ സാറ് ആ അല്ല ഇത്രയും കസേര ഇടയ്ക്കല്ലേ എന്നാലും കഴിക്കും ഇവിടെ അപ്പം ഞാൻ എന്നിട്ട് ഒരു കസേര ഒന്ന് രണ്ട് കസേര മാറിയായിരുന്നു അത് കഴിഞ്ഞ് ശരി അന്നേരം സാറും അവിടെ കഴിച്ചു കഴിച്ചു കഴിച്ചിട്ട് ഇറങ്ങി താങ്കൾ രണ്ട് ആ അപ്പുറത്ത് ഇന്നത്തെ ഓഫീസ് റൂമാണ് ആ ഓഫീസ് റൂമിൻ്റെ അവിടെ പോയി സാറെന്ത് ചെയ്തു അതെ ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യമാണ് അവിടെ പോയി ഷീറ്റൊക്കെ വിരിക്കുന്നു അപ്പോൾ ഞാൻ ഓർത്ത സാറിന് വേണ്ടി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ നോക്കിയിരുന്നത് ഈ എന്താ ഷീറ്റൊക്കെ മടങ്ങിയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ടേ കയറിയില്ല പുറത്തേക്ക് കിടന്ന ശേഷം കാറിൽ പോയി കിടക്കാം എന്ന് ചോദിച്ചാൽ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഫാന് സ്പീഡ് കൂട്ടി കൂട്ടി ഈ സ്പീഡ് മതിയോ എ ചോദിക്കാം ആ എൻ്റെ ചോദി ഈ സ്പീഡ് മതിയോ ഇല്ലെങ്കിൽ ഇങ്ങനെ കിടന്നോളൂ അയ്യോ ഞാനൊരു സാറിന് വേണ്ടി എന്നാണ് ഞാൻ വിചാരിച്ചു അല്ല ഞാൻ ഇവിടെ പുറത്ത് കിടന്നോളാം എന്തിനാ പുറത്ത് കിടക്കുന്നത് ഇവിടെ കിടക്ക ഇവിടെ കിടക്കുക ഞാൻ മേളത്തല്ലേ കിടക്കുന്നത് ഞാൻ വിളിച്ചോളാം ഏഹ് രാവിലെ പിന്നെ വെളുപ്പിന് ഞാൻ വേണാടി പോയി ആ സമയത്ത് ഒന്നും വെളുപ്പിന് പോകും ചിന്തിച്ചാൽ അന്തോ അല്ല പിന്നെ ഒരു സാറിന് അങ്ങോട്ട് വിടാം അത് വേണ്ട എനിക്ക് അഞ്ച് മിനിറ്റ് സാർ നല്ല സ്പീഡാണ് നടക്കാൻ റെയിൽവേ സ്റ്റേഷൻ അങ്ങ് നടന്നു പോകും വെളുപ്പിൽ നിന്ന് ആ നടന്നു പോകും പലപ്പോഴും പോയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ വരാൻ താമസിക്കുമ്പോഴും പോയിട്ടുണ്ട് നല്ല ദൂരമുണ്ട് ആ സാർ സാർ നല്ല സ്പീഡാണ് ആ ആ രണ്ട് കിലോമീറ്ററോളം അത് അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് ഉറങ്ങി കഴിച്ച് വേടി കഴിച്ച് പോകുമ്പം കണ്ണേറ്റ് ബുക്കിൻ്റെ അവിടെ കൊണ്ട് പിടിക്കും അതായത് നിങ്ങൾ അവിടെ വന്ന് സാറിനെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ അങ്ങോട്ട് വിടാം അല്ല അത് സമയമായിട്ട് പോയിട്ട് വന്നിട്ട് കൊണ്ട് ബാങ്കിലുമൊക്കെ പോയിട്ട് മതി അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് സാറിന് നമുക്ക് വല്ല അവിടെ കിടന്നോ അതാ റൂമെന്ന് പറഞ്ഞാലും മതി അത് ചെയ്യാതെ ഷീറ്റും വിരിച്ച് ഫാനും സെറ്റ് ചെയ്ത് ഫാനും സ്പീഡ് ചെയ്ത് ഇതിൻ്റെ സ്പീഡ് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത്